ഹായ്, പിൽസിസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ടോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ചെറിയ പൂക്കളുമായിട്ടാണ്. കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പൂക്കളാണിത്. ഇത് ഒരു ദിവസം ഞാൻ തെങ്ങുംതോപ്പിലൂടെ നടക്കുമ്പോൾ ഇതുപോലെയുള്ള പൂക്കൾ കാണാനിടയായി. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. അപ്പോൾ അതുപോലെയുള്ള പൂക്കൾ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് എടുത്ത് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പൂക്കളുടെ പേരെനിക്കറിയത്തില്ല. കാട്ടുലിലിന്നോ കുഞ്ഞുലിലിന്നോ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ പൂക്കൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പൂ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് പാളയാണ്. നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയ പീസ് വെട്ടിയെടുക്കാം. ഒരു പീസ് വെട്ടിയെടുത്തിട്ട് അതിൽ നിന്ന് ഒരു പെറ്റൽ വെട്ടിയെടുക്കാം. ഇന്ന് നമുക്ക് ഈ പൂ ഉണ്ടാക്കാനുള്ള ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള ആറ് പെറ്റലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആറ് പെറ്റൽ വെട്ടിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് വെക്കാനായിട്ട് ഒരു ചെറിയ പീസും കൂടെ വെട്ടിയെടുക്കാം. ഇങ്ങനെ ഒരു ചെറിയ പീസ് വെട്ടിയെടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നടുക്ക് വെക്കാനായിട്ട് നമുക്കിങ്ങനെ ഒരു പൂമ്പൊടി വരത്തക്ക രീതിയിൽ വെക്കുന്ന ഒരു ചെറിയ പീസും കൂടെ വെട്ടിയെടുക്കാം. ഇനി നമുക്ക് പൂവ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്ത ഇതളുകളെല്ലാം നമുക്കൊരു കമ്പിയിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു കമ്പി എടുത്തു. ആദ്യം തന്നെ അതിൻ്റെ നടുക്കത്തെ പീസ് നമ്മൾ ഈ കമ്പിയിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ച് കെട്ടിയതിന് ശേഷം ഓരോ പെറ്റലും അതിലേക്ക് വെച്ച് കെട്ടിയെടുക്കാം. ഒന്നിന് പുറകെ ഒന്നായിട്ട് വെച്ച് എല്ലാ പെറ്റലും കെട്ടിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ പൂവ് എല്ലാ പെറ്റലും വെച്ച് കെട്ടിയെടുത്ത് റെഡിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കമ്പിയിൽ കുറച്ച് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. ഇങ്ങനെ ഗ്രീൻ ടേപ്പ് ചുറ്റി ഈ കമ്പിയൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് പെയിൻ്റ് അടിക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്
ഒരു റോസ് കളർ പെയിൻ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ അത് അതേപടി അടിക്കാൻ പറ്റില്ല. അതിൽ കുറച്ച് വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കളർ ചേഞ്ച് വരുത്തിയിട്ടാണ് ഈ പൂവിനെ അടിക്കുന്നത്. ഇതിൻ്റെ എല്ലാ പെറ്റൽസിനും നമ്മൾ ഈ കളറ് അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ നടുക്കുള്ള പോർഷന് നമ്മൾ കുറച്ച് മഞ്ഞ കളറ് ആ പൂമ്പൊടി പോലെയുള്ള പോർഷൻ അടിക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുറച്ച് വൈറ്റ് കളറും അടിക്കും. വൈറ്റും ഗ്രീനും കൂടെ കൂടിയതാണ് ഈ പൂവിന് സാധാരണയായിട്ട് കാണുന്നത്. അപ്പോൾ ആ രണ്ട് കളറും കൂടെ അതിൻ്റെ സെൻറ്ററിൽ അടിച്ചു കൊടുത്തു കഴിയുമ്പോഴാണ് ഈ പൂവ് റെഡിയാവുക. നമുക്കിതിൻ്റെ നടുക്ക് കുറച്ച് വൈറ്റ് കളറ് അടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഉണങ്ങുന്നതിന് മുമ്പ് ഒരു പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങുന്നതിന് മുമ്പ് ചെയ്താൽ അത് മിക്സായിപ്പോവും. അപ്പം അത് ഉണങ്ങുന്നതിന് മുമ്പ് ചെയ്യാതിരിക്കുക, ഉണങ്ങിയതിന് ശേഷം ചെയ്തെങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ. അപ്പോൾ ഓരോന്നും അടിക്കുമ്പോൾ അത് ഉണങ്ങാനായിട്ട് വെക്കണം. ഇനി ഇതിൻ്റെ പൂമ്പൊടി വരുന്ന ഈ ഭാഗത്തിന് കുറച്ച് മഞ്ഞ കളറും കൂടി അടിച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മിക്സായി പോവും. അപ്പം നമുക്കിത് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പം നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിയുമ്പം നമ്മുടെ പൂവ് ഇതുപോലെ വരും. ഇതിൻ്റെ നടുക്ക് കണ്ടോ, കുറച്ചൊരു വൈറ്റും ഗ്രീനും കൂടെ കൂട്ടി അടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പൂമ്പൊടിയായിട്ടുള്ള ഭാഗത്തിന് മഞ്ഞ കൊടുത്തു. ഇപ്പോൾ പൂവ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂവിലേക്ക് വെക്കാനായിട്ട് ഇതുപോലെയുള്ള കുറച്ച് ലീഫും കൂടെ വെട്ടിയെടുത്ത് ഇതുപോലെ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഫ്ലവർ വേസിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പൂക്കളും ഇലകളും എല്ലാം നമുക്കൊരു ഫ്ലവർ വേസിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ പൂക്കളും ഇലകളും എല്ലാം നമ്മളൊരു ഫ്ലവർ വേസിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ട് വരും. ഈ പൂക്കൾ നമുക്ക് ടീപ്പോയിൽ വെക്കാനോ ടേബിളിൽ വെക്കാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കാണാൻ നല്ല ഭംഗിയുള്ളതായിരിക്കും. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.